അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഖുർആൻ പഠനം 616, സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബി. يا ايها الذين امنوا صلوا عليه وسلموا تسليما. صدق الله العظيم. بسم الله والحمد لله والصلاه والسلام على سيدنا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين. اما بعد, ان الله وملائكته يصلون على النبي. نسيهم الله ومن ملكوله നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി, നിങ്ങളും നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് നിർവഹിക്കണം. വസല്ലിമു തസ്ലീമ, പൂർണമായ സലാമും നിർവഹിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നുവല്ലോ. അതായത്, സമ്മതം ലഭിക്കുന്നതിന് മുമ്പ് നബി തങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കരുതെന്നും, അതേപോലെ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരോട് മറയുടെ പിന്നിൽ നിന്നല്ലാതെ ഒന്നും നിങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നും, അടക്കമുള്ള കാര്യങ്ങളെല്ലാം, അങ്ങനെ റസൂലുള്ളാഹിയോടുള്ള മഹത്വം, അവിടുത്തെ കുടുംബത്തിന്റെ പ്രത്യേകതകൾ എല്ലാം ഉണർത്തിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വിശ്വാസിയുടെ ബന്ധം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിലാകുമ്പോഴും അതേപോലെ തന്നെ സ്വന്തം ഒറ്റക്കൊരവസ്ഥയിൽ ഒരു സ്ഥലത്താകുമ്പോഴുമൊക്കെ ബഹുമാനം നിലനിർത്തുന്ന സമീപനം സ്വീകരിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. നബിതങ്ങളുടെ വിഷയത്തിൽ വിശ്വാസികളോട് വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ലഭിക്കണമെന്നും, അതേപോലെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ മുഖത്തേക്ക് നോക്കരുതെന്നും അള്ളാഹു കൽപ്പിച്ചു. അത് കൽപ്പിച്ചത് ഇഹ്തിറാമൻ, നബിതങ്ങളെ ആദരിച്ചുകൊണ്ടാണ്. അങ്ങനെ കൽപ്പിച്ചപ്പോൾ കമ്മല ബയാന ഹുർമത്തിഹി, നബിതങ്ങളുടെ മഹത്വത്തിന്റെ വിശദീകരണം അള്ളാഹു തആല പൂർത്തിയാക്കി പറയുകയാണ് ഈ സൂക്തത്തിലൂടെ. അതെന്താ? ലന്ന ഹാലത്തഹു മുൻഹസിറത്തുൻ ഫിത്നതൈനി, നബിതങ്ങളുടെ അവസ്ഥ രണ്ടാലൊരവസ്ഥയായിരിക്കും. ഒന്നുകിൽ ഹാലത്തു ഹൽവത്തിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ഒറ്റക്കാകുന്ന അവസ്ഥ. ആ ഒറ്റക്കാകുന്ന അവസ്ഥയിലാണ്, അതായത് ബാക്കിയുള്ള ആളുകളിൽ നിന്ന് വിട്ട് സ്വന്തം സ്വകാര്യതയിലേക്ക് നീങ്ങുന്ന സമയം. ആ അവസ്ഥയായിരുന്നു എന്ന് തുടങ്ങിയിട്ട് നേരത്തെ അള്ളാഹു തആല വിശദീകരിച്ചത്. ഇനി വഹാലത്തുൻ യകൂനു ഫി മലഇൻ, ഒരു സമൂഹത്തോടുകൂടെ റസൂലുള്ളാഹി ആകുന്ന അവസ്ഥ, മറ്റൊരവസ്ഥ അതാണ്. ആ വൽമലഉ, ഈ സമൂഹം എന്ന് പറയുന്നത് ഇമ്മൽ മലഉൽ അഅല വ ഇമ്മൽ മലഉൽ അദ്ന, ഒന്നുകിൽ ഉയർന്ന സമൂഹമാവാം അല്ലെങ്കിൽ താരതമ്യേന താഴ്ന്ന സമൂഹമാകാം. അമ്മാ ഫിൽ മലഇൽ അഅല ഫഹു മുഹ്തറമുൻ, ഉയർന്ന സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കപ്പെടുന്നവരാണ്. അതായത് ഫഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്‍ നബി, ഉയർന്ന സമൂഹം എന്ന് പറഞ്ഞത് അല്ലാഹു മലക്കുകളുമാണ്. അവര് അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. അമ്മാ ഫിൽ മലഇൽ അദ്ന, താഴ്ന്ന അഥവാ താഴെ ജീവിക്കുന്ന, ഭൂമിയിൽ ജീവിക്കുന്ന സമൂഹം, ഫദാലിക വാജിബുൽ ഇഹ്തിറാം, അതും ബഹുമാനം നിർബന്ധം തന്നെയാണ് അവിടെയും നബി സല്ലല്ലാഹു തങ്ങൾക്ക്. അത് അല്ലാഹു പറയുകയാണ് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന പ്രഖ്യാപനത്തിലൂടെ. അഥവാ അല്ലാഹുവും അവന്റെ മലക്കുകളും എല്ലായ്പ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. വിശ്വാസി സമൂഹവും അവിടുത്തെ ആദരവിന്റെ ഭാഗമായിട്ടുള്ള ആ സ്വലാത്തുമായി മുന്നോട്ടു പോകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു നിരീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നത് കാണാം. യാ അയ്യുഹല്ലദീന ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അല നബി എന്ന് പറഞ്ഞാൽ, അയ്യാത്തനൂന ബി ഇളഹാരി ഷറഫിഹി വ തഅലീമി ശൈനിഹി, അല്ലാഹു അവന്റെ മലക്കുകളും നബിതങ്ങളുടെ മഹത്വം പ്രകടമാക്കുകയും
അവിടത്തെ മഹത്തായ സ്ഥാനത്തെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും എഴുത്തനു അൻതും അയ്ലൻ, നിങ്ങളും ആ സ്ഥാനത്തെ ശരിക്കും പരിഗണിക്കണം. ഫൈന്നക്കും ഔലാബിദാലിക്ക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടമയുണ്ടത് എന്ന് അള്ളാഹു താല പഠിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സെല്ലിമൂത്ത സലീമ എന്ന് പറഞ്ഞാൽ നിബിതങ്ങൾക്ക് സലാം പറയണമെന്നും, അതോടൊപ്പം തന്നെ വങ്കാദൂലി അവാമീഹി, നിബിതങ്ങളുടെ കൽപ്പനകൾക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുക്കണമെന്നും അർത്ഥമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിരീക്ഷണം, ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്ന് പറയുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, അബുല അലിയ റളിയല്ലാഹു അൻഹു എന്നവർ സലാത്ത് അള്ളാഹുവും മലക്കുകളും നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് വിശദീകരിക്കുന്നത് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. ഖാലൽ ബുഖാരിയു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, ഖാല അബുൽ ആലിയ, അബുൽ ആലിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സലാത്തുല്ലാഹി, അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ, അതായത് അള്ളാഹു സലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സനാഉഹു അലൈഹി ഇന്ദൽ മലായികത്തി, അള്ളാഹു താല മലക്കുകളുടെ അടുത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കലാണ്. അപ്പൊ അള്ളാഹു സലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു താല മലക്കുകളോട് മുത്തുനബിന്റെ മഹാത്മ്യം പറയുന്നു, അവിടത്തെ പ്രശംസിച്ചു പറയുന്നു എന്നാണ്. സലാത്തുൽ മലായിക്ക, മലക്കുകളുടെ സലാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദുആഉ, അത് അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ്. മുഅ്മിനീകളായിട്ടുള്ള നമ്മളുടെ സലാത്ത് എന്ന് പറഞ്ഞാലും എന്തെന്നെ, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ് എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച സംഭവം വിശദീകരിക്കുന്നു. ഇതങ്ങനെ പറഞ്ഞു വന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നു, വൽ മഖ്സൂദു മിൻ ഹാദിഹിൽ ആയ, ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ഈ സൂക്തത്തിന്റെ ഉദ്ദേശം, അന്നല്ലാഹു സുബ്ഹാനഹു വതആല അഖ്ബറ ഇബാദഹു ബിമൻസിലത്തി അബ്ദിഹി വനബിയ്യിഹി ഇൻദഹു ഫിൽ മലഇൽ അഅല, അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ അടിമകളോട് അറിയിക്കുകയാണ്. എന്താ അറിയിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള മഹത്വം, ഉന്നത ലോകത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു നിങ്ങളുടെ മഹത്വം അള്ളാഹു തആല പ്രഖ്യാപിക്കുകയാണ്. എങ്ങനെ പ്രഖ്യാപിക്കുന്നത്? ബി അന്നഹു യുസ്നി അലൈഹി ഇന്ദൽ മലായികത്തിൽ മുഖർറബീൻ, അള്ളാഹുവിന്റെ മുഖർറബീങ്ങളായ, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയിട്ടുള്ള, പൊരുത്തം കരസ്ഥമാക്കിയിട്ടുള്ള മാലാഖമാരുടെ അടുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തആല പുകഴ്ത്തി പറയുന്നു. അങ്ങനെ നബിതങ്ങൾക്ക് ഉന്നത ലോകത്തുള്ള പ്രത്യേകതയും മഹത്വവും അള്ളാഹു തആല പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ അന്നൽ മലായികത്തെ തുസല്ലി അലൈഹി, മലക്കുകളും നബിതങ്ങൾക്ക് സലാത്ത് നിർവഹിക്കുന്നുണ്ട് എന്ന് അള്ളാഹു തആല പറഞ്ഞു. സുമ്മ അമറ തആല അഹ്ലൽ ആലമിൽ സുഫിലി, പിന്നീട് താഴെ ലോകത്തുള്ള അഥവാ ഭൂമിയിലുള്ള ജനങ്ങളോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, ബിസ്സലാത്തി വത്തസ്ലീമി അലൈഹി, നബിതങ്ങൾക്ക് സ്വലാത്തും സലാമും നിർവഹിക്കണമെന്ന് കൽപ്പിക്കുകയാണ്. എന്തിന്? ലിയജ്തമിയ സനാഉ അലൈഹി മിൻ അഹ്ലിൽ ആലമൈനിൽ ഉൽവിയ്യി വസുഫ്ലിയ്യി ജമീഅ, രണ്ട് ലോകത്തും അഥവാ ഉയർന്ന ഉപരിലോകത്തുള്ള മാലാഖമാരും അതേപോലെ തന്നെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരും, ഈ രണ്ട് സമൂഹവും, രണ്ട് സമൂഹത്തിന്റെയും പ്രശംസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് ഒരുമിച്ചുകൂടാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ മുത്തരവിന്റെ സ്ഥാനവും പ്രത്യേകതയും മഹത്വവുമാണ് അള്ളാഹു താല ഇതിലൂടെ പ്രഖ്യാപിക്കുന്നത്. അള്ളാഹു നബിതങ്ങളുടെ മഹത്വം പറയുന്നുണ്ട്, നിങ്ങളും മഹത്വം പറയണം. അഥവാ അള്ളാഹു സല്ലി അല മുഹമ്മദിൽ നിന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ചൊല്ലുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പ്രകാശിപ്പിക്കലാണ്. മദഹിന്റെ ഭാഗമായി തന്നെയാണ് അത് നമ്മൾ കാണേണ്ടത്. അതിലൊരു പ്രാർത്ഥനയല്ലേ, അതിലെന്ത് മദഹാണെന്ന് ചോദിക്കേണ്ടതില്ല. കാരണം അള്ളാഹു സല്ലി അല മുഹമ്മദിൻ എന്ന് പറയല് നമ്മുടെ സ്വലാത്ത് അതാണെങ്കിൽ ആ സ്വലാത്തിനെ പറ്റിയും ഇബ്നു കസീർ പറയല്ലേ, ഇജ്തമിയ സനാഉ അലൈഹി, റസൂലുള്ളാഹിയുടെ പ്രശംസ ഒരുമിച്ചുകൂടാൻ വേണ്ടിയാണ് ആരോട്, യാ അയ്യുഹല്ലദീന ആമനു എന്ന് അള്ളാഹു പറഞ്ഞത്.
ബിന്നഹലിൽ ആലമൈനിൽ ഉൽവിയ സുഫ്ലിയ ജമീഅൻ, താഴെ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളും അതേപോലെ തന്നെ ആകാശത്ത് താമസിക്കുന്ന മലക്കുകളും അവരുടെ എല്ലാവരുടെയും പ്രശംസ റസൂലുള്ളാഹിക്കുണ്ടാകണം. അപ്പോ യായുഹല്ലദീൻ ആമനു സല്ലു അലൈഹി എന്ന് പറയുന്ന കൽപ്പനയിലൂടെ മുത്തുനബിയുടെ പ്രശംസ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുകൂടി അള്ളാഹു ആവശ്യപ്പെട്ടിരിക്കുന്നു. അഥവാ നമ്മൾ അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദീൻ എന്ന് പറഞ്ഞാൽ പോലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വളരെ പ്രകടമായ പ്രശംസയായി പരിഗണിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്നാണ് ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാനുള്ള ഈ മഹത്തായ കൽപ്പന മറ്റൊരു ഇബാദത്തിനെ കുറിച്ചും പറയാത്ത ഒരു പ്രത്യേകമായ ശൈലി ഉപയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ വിശദീകരിക്കുകയും പറയുകയും ചെയ്തിരിക്കുകയാണ് എന്നത് പ്രധാനമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിന് വലിയ പ്രത്യേകത, വലിയ മഹത്വം, പലപ്പോഴും നിർബന്ധപൂർവ്വം തന്നെ ചൊല്ലാൻ വേണ്ടിയുള്ള കൽപ്പന വന്നിട്ടുണ്ട്. അഹ്മദ് ഇബ്നു കസീർ തന്നെ തന്റെ തഫ്സീറിൽ സ്വലാത്തുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ മഹത്വങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഒമിൻ ഹുന ഒമിൻ ഹാഹുന ദഹബ ശാഫിഉ റളിയല്ലാഹു അൻഹു ഇലാ അന്നഹു യജിബു അലൽ മുസല്ലി അൻ യുസല്ലി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തശഹ്ഹുദിൽ അഖീരി ഫൈൻ തറകഹു ലം തസിഹ സ്വലാത്തുഹു. ഇമാം ശാഫിഉ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ അവന്റെ നിസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിലെ അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. അഥവാ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അവന്റെ നിസ്കാരം തന്നെ സാധുവല്ല എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ആ വിഷയത്തിലുള്ള നിലപാട്. അത്രയും ഗൌരവതരമായ, അത്രയും പ്രാധാന്യമുള്ള വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേലിലുള്ള സ്വലാത്ത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നിരീക്ഷിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മേലിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ സല്ലൈതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസ്ലു സ്വലാത്ത അലൈ, നിങ്ങൾ നബി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്ത് നിങ്ങൾ വളരെ ഭംഗിയായി ചൊല്ലണം, വളരെ മര്യാദ പാലിച്ചും അതേപോലെ ഭക്തിയോടെയും ബഹുമാനാദരവുകൾ നിലനിർത്തിക്കൊണ്ടും തന്നെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. അശ്രദ്ധമായോ ഒരു കളിതമാശയുടെ രൂപത്തിലോ ആകാൻ പാടില്ല എന്നർത്ഥം. കാരണം ഫൈനക്കും ലാ തദറൂന ലഅല്ലദാലിക യുഅറദു അലൈഹി, ആ സ്വലാത്ത് നബി തങ്ങൾക്ക് കാണിക്കപ്പെടുമെന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല, കാണിക്കപ്പെടുമോ എന്നത് നിങ്ങൾ അറിയുന്നില്ല. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ മേലെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, ആ സ്വലാത്തുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ആയിരിക്കണം നിങ്ങൾ ചൊല്ലുന്നത്. അപ്പൊ സ്വലാത്തിന്റെ മഹത്വം പരിഗണിക്കാത്ത വിധത്തിലുള്ള ഒരു അശ്രദ്ധമായോ അല്ലെങ്കിൽ ഒരു കാട്ടിക്കൂട്ടലിന്റെ ശൈലിയോ സ്വലാത്തിലുണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ എവിടെ നിന്ന് സ്വലാത്ത് ചൊല്ലുമ്പോഴും ആ സ്വലാത്തുകളൊക്കെ എനിക്ക് എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്വലാത്തിന്റെ വിവിധ വാചകങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ വാചകങ്ങൾ അനുസരിച്ചും അതേപോലെ തന്നെ ആശയം ഉൾക്കൊള്ളുന്ന മറ്റു വാക്കുകൾ കൊണ്ടുമൊക്കെ നമുക്ക് സ്വലാത്തു ചൊല്ലാം. പക്ഷെ ആ ചൊല്ലുന്ന സ്വലാത്ത് വളരെ ഭംഗിയായിരിക്കണം, വളരെ അർത്ഥവത്തായിരിക്കണം. ആ സ്വലാത്തിൽ പരിഗണിക്കപ്പെടേണ്ട കണ്ടന്റുകളെല്ലാം അതിലടങ്ങിയിരിക്കണം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ ആ സ്വലാത്തിന്റെ കൂടെ നബി തങ്ങളുടെ കുടുംബത്തിന്റെയും അതേപോലെ തന്നെ നബി തങ്ങളുടെ സഹാബിമാരുടെയും പേരിൽ കൂടി സ്വലാത്ത് ചൊല്ലാനും അതോടൊപ്പം തന്നെ സലാമ് കൂടി അതിനോട് ചേർത്തുകൊണ്ട് അത് നിർവഹിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ മുഫസ്സറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ നബി റളിയല്ലാഹു അൻഹു തന്റെ അൽ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് പ്രത്യേകമായി വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലുമ്പോൾ വെറും സ്വലാത്തിൽ നിർത്താതെ സലാമും കൂടെ കൂട്ടിക്കൊണ്ടു വേണം നമ്മളെ നിർവഹിക്കാൻ എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നബി തങ്ങളുടെ കുടുംബത്തെയും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബിനെയും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പാലിച്ച് ഭംഗിയായ
വിധത്തിലാണ് സ്വലാത്ത് നമ്മൾ നിർവഹിക്കേണ്ടത് എന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത്. സ്വലാത്തിന്റെ വിശദാംശങ്ങൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കൂടി നമുക്ക് പറയാം. അള്ളാഹു തആല നമുക്കെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നമ്മുടെ ബന്ധം സുദൃഢമാക്കാൻ അള്ളാഹു നൽകിയ മഹത്തായ ഈ സുഹൃദത്തെ അർഹമായ ബഹുമാനത്തോടെ കാണാൻ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ ബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.